ഇന്ന് നീയല്ലേ ഡ്രൈവ് ചെയ്യുന്നേ? യെസ്. ഓക്കേ, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോവാം. നീ എത്ര തവണ പരീക്ഷ എഴുതിയെന്ന് വ്യൂവേഴ്സിനോട് ഒന്ന് പറയാവോ? ഡ്രൈവ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരനുഭവം. ഏറ്റവും കൂടുതൽ പേടിച്ചത് പറഞ്ഞാൽ ഹലോ എല്ലാവർക്കും, കനേഡിയൻ മല്ലുവിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നീയല്ലേ ഡ്രൈവ് ചെയ്യുന്നേ? യെസ്. ഓക്കേ, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പോവാം. ലെറ്റ് അസ് സീ ഹൗ ഇറ്റ് വർക്സ്. ഓക്കേ, നാൻസി എങ്ങനെയുണ്ട് ഡ്രൈവിംഗ്? ഡ്രൈവിംഗ് സൂപ്പർ ആണ്. കാനഡയിൽ ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയാണ് നാൻസി? എങ്ങനെയാണ് ഫസ്റ്റ് ടൈം പഠിച്ചത്? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മള് ആദ്യം വരുന്ന മുൻപ് നാട്ടിലുള്ളപ്പോ തന്നെ നമ്മുടെ ലൈസൻസ് എടുക്കേണ്ടതാണ്. ഇപ്പൊ നമ്മള് ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാനഡയിൽ ഡ്രൈവിംഗ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഒന്ന് പറഞ്ഞേ. ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് അറിഞ്ഞാൽ നമ്മളുടെ സക്സസ് നമ്മളെ തേടിയെത്തും. എന്നു വെച്ചാൽ നമ്മൾ എവിടെ പോയാണെങ്കിലും ജോലി ചെയ്യാം, നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാം, നമുക്ക് തന്നെ ഷോപ്പിംഗ് പോവാം, ചെലവ് കുറയ്ക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നാട്ടിൽ നിന്നാണോ വേറെ രാജ്യത്തു നിന്നാണോ ഈ കാനഡയ്ക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ അവിടുത്തെ ലൈസൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റോഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ടെസ്റ്റ് ഉണ്ട്, ആദ്യം തന്നെ വരുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ പി ആർ ആവുന്നു 3 വർഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊന്നും എടുക്കാൻ പോയില്ല, എല്ലാം നെഗ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ 1 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും റോഡ് ടെസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് 1 ഇയർ യു ഹാവ് ടു വെയിറ്റ്. സോ ആ ഒരു വർഷം പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വരുന്ന തിരക്കുകളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ തന്നെ തട്ടിമുട്ടി പോവുകയാണെങ്കിലും 2 വർഷങ്ങളാവും നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കാൻ. എങ്ങനെയാണ് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആദ്യമായിട്ട് കിട്ടിയത്? ഇപ്പൊ പുറത്തുനിന്ന് ഡ്രൈവിംഗ് ചെയ്യുന്നവർ എടുക്കാതെ, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതെ വന്നവർക്ക് എങ്ങനെയാണ് കാനഡയിൽ ലൈസൻസ് എടുക്കാൻ പറ്റുന്നത്? അതൊന്ന് പറഞ്ഞേ. ലൈസൻസ് എടുക്കാതെ വന്നാൽ ആകെ വരുമ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്ററിൽ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ടെസ്റ്റ് എഴുതേണ്ടി വരും. നമ്മളൊന്നും പഠിക്കുന്നില്ല നാട്ടിൽ, നാട്ടിൽ പൊക്കെയറും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നാട്ടിൽ പഠിച്ചു വരാൻ. സോ നമ്മൾ അതുകൊണ്ട് കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഓടും. പിന്നെ ടെസ്റ്റ് എഴുതി പാസ്സായി കിട്ടുമ്പോൾ 1 വർഷം നമുക്ക് റോഡ് ടെസ്റ്റ് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് നമ്മൾ ഒരു ട്രെയിനറുടെ കൂടെ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എന്നുവെച്ചാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി പഠിക്കുന്നത് അത്രത്തോളം നല്ലതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കുണ്ടല്ലോ നമ്മുടെ വണ്ടികൾ, സാധാരണ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പഠിക്കാന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിലുള്ള വണ്ടികൾക്ക് 2 സൈഡിലും ബ്രേക്ക് ഉണ്ട്. അപ്പൊ ഈ 2 സൈഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ആണ്. അല്ലാതെ ബ്രേക്ക് ഇല്ലാതെ നമ്മൾ ഒരു സൈഡ് മാത്രം ബ്രേക്കും വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻഷുറൻസിനെ ബാധിക്കും. അതൊരു കാര്യം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, ഡ്രൈവിംഗ് ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ അഡ്വാൻസ് ലൈസൻസ് ഉള്ളവർ തന്നെ വേണം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ. അപ്പോൾ അഡ്വാൻസ് ഉള്ള ഒരാളുടെ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് രണ്ടാമത്തെ ചലഞ്ച്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലത്തെ പോലെ ഇടതുവശത്തൂടെ അല്ല വണ്ടി ഇവിടെ ഓടിക്കുന്നത്, നമ്മൾ വലതുവശത്തൂടെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഈ വലതുവശത്തെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പുതുമയായിരിക്കും. നാട്ടിൽ ഡ്രൈവ് ചെയ്തുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ അതുപോലെയുള്ള ഒരുപാട് നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിൽ കരുതി വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. പക്ഷേ നാട്ടിലുള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ ലൈസൻസ് എടുത്തിട്ട് വരുന്നതിനെ കുറിച്ച് ആൻസി പറഞ്ഞു. അതൊരു നല്ല ഐഡിയ ആണ്. ഒരു 1-2 വർഷം മുമ്പേ തന്നെ ലൈസൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേപ്പർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ടെസ്റ്റ് പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ഒരു ഇന്ത്യൻ അപ്പച്ചനാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് 6-7 ദിവസം ഞങ്ങൾക്ക് ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോയി, 2 മണിക്കൂറിന് ഓടിച്ച് കാണിക്കും. അപ്പോൾ ഇറ്റ് വാസ് റിയലി ഗുഡ്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി നമ്മൾ പകുതി വഴിക്ക് പോകുമ്പോൾ തന്നെ അവർ പേടിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് വീട്ടിലേക്ക് മുടങ്ങി വരും. അതായിരുന്നു എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. ഡെയിലി അടിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ വഴക്കാണ്,
नमुक क्षम अमुक ब्रेक और सैडल ब्रेकू अब भयंकर सुरक्षित कारण अद चालंजस् अब एत्र पेट नाटिल इोटा आग्रह पेट अवड़े लाइसेंस वर्ष ओडिका अवड़े हिस्ट्री वेवे अप्लिया रोड टेस्ट नि रोड टेस्ट सूपर पेड़ कूड़े पढ़िपे एत्रोम ना पढ़िपो अत्र कॉन्फिडेंट नमुक ओडिका स्पेशल या सैकल पड़ू रोड ओडिका आलान पशे और मूं ना दिवस अड़पी ट्रेनर कूड़े और कॉन्फिडेंस वो स्टेरी पड़ता मे स्टेरी इतने नमुक गियर क्यों फस्ट गियर सैकंड गियर तेर्ड गियर नमुक एक्सलेटर ब्रेक मात्रू अगर नाईट ओडी पास पेड़ी उद्देशिक गुण ड्यूटी समय ड्यूटी की कोचि स्कूल विड़ा पेरेंट्स षॉपिंग हस्बैंड वरने वेट आवश्यक अब नमक अगर चीज षॉपिंग अत्यावश्यम क्यों वैलिए षॉपिंग अड़े कड़े नमुक वरान सौकर्य कूड़ल ആൻസി ഡ്രൈവിംഗ് നീ തുടങ്ങിയ പിന്നെ ഏറ്റവും നിനക്ക് പേടി വന്ന ഒരു അനുഭവം എന്ന് പറയാമോ ഏറ്റവും കൂടുതൽ പേടിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് വീട് മേടിച്ച ആ ദിവസം തന്നെ എനിക്ക് ഈവനിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഹൈവേയിൽ ഒറ്റയ്ക്ക് ഓടിക്കുന്നത് ഒരു ദിവസം റോബി കൂടെ ഉണ്ടായിരുന്നു ഓടിക്കുവായിരുന്നു പക്ഷെ ഒറ്റയ്ക്ക് 11:15 ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഒരു 12 മണി ആകുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ആദ്യം ഒരു സ്നോ ഡേ ആയിരുന്നു അത് രാത്രി 12 മണിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഹൈവേയിലൊക്കെ ഓടിച്ചു വരുന്നത് വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു പക്ഷേ വീടെത്തി ആദ്യമായിട്ട് വീടിൻ്റെ ഗറാജ് ഒക്കെ ഓപ്പൺ ചെയ്ത് തന്നെ കയറി പാർക്ക് ചെയ്തപ്പോൾ യെസ് ഐ ഡിഡ് ഇറ്റ് അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ പിറ്റേ ദിവസം എപ്പോഴായിരിക്കും ഡ്യൂട്ടിക്ക് പോകുന്നത് കുറേ ദൂരം നമുക്ക് വണ്ടി ഓടിക്കാമല്ലോ ഇങ്ങനെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ എന്നും ഡ്രൈവിംഗിന്റെ നമ്മൾ റിട്ടൺ ടെസ്റ്റ് എഴുതണം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിന്റെ പഠനം ഒക്കെ എങ്ങനെയാണ് നടത്തിയത് അതിനെ എന്തൊക്കെയാണ് റെഫർ ചെയ്തത് അതൊന്ന് പറയാവോ നമുക്ക് ആൽബർട്ടയുടെ അതിന്റെ എക്സാം ഓൺലൈനിൽ ഉണ്ട് എക്സാമിന്റെ അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്ററിൽ പോവാണെങ്കിൽ അവർ നമുക്ക് ഒരു ബുക്ക്ലെറ്റ് തരും പിന്നെ നമുക്ക് ഇപ്പോ ഡ്യൂട്ടി
പത്ത് ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ഒരു ഡ്യൂട്ടിയിലുള്ളപ്പോൾ നമുക്ക് ബ്രേക്ക് ടൈം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും മിക്കവാറും തന്നെ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. അവരുടെ കൂടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് നമുക്ക് അറിവ് കിട്ടും, പ്ലസ് നമ്മൾ അത് ഓർത്തിരിക്കും. അതുകൊണ്ട് ഹാൻഡ് ബുക്ക് എപ്പോഴും കയ്യിൽ കൊണ്ടുപോവുക പോക്കറ്റില്. അപ്പോൾ ഒരു പത്ത് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അത് മാറ്റി വെക്കുക, ഇനി ഒരു പത്തെണ്ണം അന്ന് മറ്റേ ഡ്യൂട്ടിക്ക് കൊണ്ടുപോവുക. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നീ എത്ര തവണ പരീക്ഷ എഴുതിയെന്ന് വ്യൂവേഴ്സിനോടൊന്ന് പറയാവോ? യെസ്, രണ്ട് തവണ ഞാൻ പരീക്ഷ എഴുതിയായിരുന്നു. മൂന്നാമത്തെ തവണ കൺഗ്രാറ്റ്സ്, യു ഗോട്ട് പാസ്ഡ് എന്ന് വന്നു. അപ്പോൾ ഐ ഗോട്ട് ഇറ്റ്, ഗിവ് മീ മൈ ലൈസൻസ്. അപ്പൊ തന്നെ അവർ നമ്മള് ഐഡന്റിഫിക്കേഷന് വേണ്ടിട്ട് ഫോട്ടോസ് എടുക്കും, പിന്നെ നമ്മള് ടെമ്പററി ആയിട്ട് ഒരു ലൈസൻസ് തരും. പിറ്റേ ദിവസം നമുക്ക് റോഡ് ടെസ്റ്റിനോ അല്ലെങ്കിൽ ട്രെയിനറെടുത്തോ പോയി നമുക്ക് പഠിക്കാൻ പോവാം. ഇന്നിപ്പോ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡയിൽ നമുക്ക് വണ്ടി ലെഫ്റ്റിലേക്ക് ചില സിഗ്നലുകളിൽ എടുക്കുമ്പോൾ നമുക്ക് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാതെ തന്നെ എടുക്കേണ്ടി വരും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ റെഡാണ്, ഗ്രീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീനിന് ഉള്ള ലെഫ്റ്റിലേക്കുള്ള സിമ്പിൾ ഇല്ലാതെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. ഇതിപ്പോൾ വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ്, ആ വണ്ടി ഇങ്ങ് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പം അതാണ് ഇവിടുത്തെ ഒരു ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റൂള്. നിനക്ക് അങ്ങനെയുള്ളത് എങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത്? ഈ ലെഫ്റ്റ് ടേൺ കാനഡയിലെ നമ്മളിപ്പോ പഠിക്കുമ്പോ എക്സാം റോഡ് ടെസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ഡ്യൂട്ടിക്കായിരിക്കും. നമ്മുടെ മെയിൻ ഗോൾ ഇസ് ഗോ ടു ദ ഡ്യൂട്ടി. ഡ്യൂട്ടി പോവുക, തിരിച്ചു വരുക. അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഹസ്ബൻഡ് കൂടെ ഇരുന്ന് പോവുക. അപ്പൊ അവർ നമുക്ക് പറഞ്ഞു തരും ഇവിടെ എടുക്ക, ഇവിടെ തിരിക്കുക എന്ന്. അതൊക്കെ ഓർത്ത് വെച്ചിട്ട് പോവുക. എത്ര നമ്മുടെ ടെസ്റ്റ് പോയാലും ഒരു കോൺഫിഡൻസ് വരത്തില്ല പെട്ടെന്ന് തന്നെ. അപ്പൊ ഹസ്ബൻഡ് കൂടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോൺഫിഡൻസും വേണം, കാരണം നമ്മൾ വണ്ടി ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് സൂക്ഷിച്ച് അത് നോക്കി എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്കുണ്ടല്ലോ അത് വണ്ടികൾ കൊളീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളോ. അപ്പോൾ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞ്, രാത്രിയാണല്ലോ ഇപ്പോൾ പുറത്ത്. സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിനെ ഈ വെള്ളം എല്ലാം ഐസാവും. ഞാൻ ആക്ച്വലി എല്ലാ വിന്റർ സമയത്തും മിക്കവാറ സമയത്തും എന്റെ ഫോർ വീൽ ഡ്രൈവ് ഓണിലാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഒന്ന് സ്വിച്ച് ഒക്കെ ഓൺ ആണെന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരുപാട് തെന്നലാണെങ്കിൽ ഒന്ന് നോക്കി ഓടിക്കുക. അതിന് വിന്റർ ടയറൊക്കെ ഉപയോഗിക്കാം നമുക്ക്, പിന്നെ ഓൾ സീസൺ ടയറൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന് അനുസരിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഒരുപാട് സ്ലിപ്പറി ആവുമ്പോൾ ഒന്ന് നോക്കി ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ ഒന്ന് നോക്കി ചെയ്യുന്നതും, സിഗ്നലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ പോകുന്ന വണ്ടി റെഡ് ലൈറ്റ് അവർ എന്തെങ്കിലും ബ്രേക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു സേഫ്റ്റിയാണ് നമുക്ക്. അല്ലെങ്കിൽ വിന്റർ സമയത്ത് പലപ്പോഴും ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ റോഡാണെങ്കിൽ റോഡിന്റെ സൈഡിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില വണ്ടികൾ റോഡിൽ നിന്ന് തെന്നി മാറി പുറത്തേക്ക് കിടക്കുന്നതായിട്ട് കാണാം റോഡിന്റെ അരികിൽ. അത് അപകടങ്ങൾ വളരെ കാര്യമായിട്ടുള്ള അപകടങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെ കാണാം ഒരു 50-60 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. സ്ത്രീകളായിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ഡ്രൈവിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരോട് എന്നാ നിനക്ക് പറയാനുള്ളത്? അല്ല, എല്ലാവരും തന്നെ ധൈര്യമായിട്ട് പഠിക്കുക. ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിയാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി നേരെ പൊക്കോളും. റൂൾസും കാര്യങ്ങളും പിന്നെ പറഞ്ഞ രീതിയിൽ തന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷന് തരുന്നതായിരിക്കും. ആ ബുക്കുകൾ വായിക്കുക, പ്രീ ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കുക. പിന്നെ വരുന്ന മുൻപ് ഏത് നാട്ടിൽ നിന്നാണെങ്കിലും ലൈസൻസോടൊപ്പം വരിക. ധൈര്യം എല്ലാവർക്കും തന്നെ ഉണ്ട്, അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക നമ്മൾ.
അങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു ഡ്രൈവ് ചെയ്ത് അപ്പോൾ സ്ത്രീകൾക്കും ഡ്രൈവ് ചെയ്യാൻ സാധിക്കും നന്നായിട്ട് കാനഡയിൽ നിങ്ങളെല്ലാവരും ശ്രമിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീണ്ടും ഒരു പുതിയ ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക